നമസ്കാരം. ആൻസൻ കുടുംബത്തിനത്ത് ഒരുപാട് പ്രാവശ്യം കേട്ട കഥ, പക്ഷെ നമ്മിൽ പലരും പലപ്പോഴും ഈ കഥ നൽകുന്ന ആശയം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താതെ കടന്നു പോകുന്നു. കഥ ഇതാണ്. ഒരിക്കൽ ഒരു മലയുടെ മുകളിലെ കൂട്ടിലിരുന്ന പരുന്തിൻ്റെ മുട്ട ഒരു ബാലൻ എടുത്ത് കോഴിയുടെ കൂട്ടിൽ വച്ചു. കോഴി അടയിരുന്ന് വിരിഞ്ഞു വന്ന കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം പരുന്തിൻ്റെ കുഞ്ഞും വളർന്നു. കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ആ കുഞ്ഞും ജീവിച്ചു. ഒരു ദിവസം ആകാശത്തു കൂടി ചിറക് വിടർത്തി പറക്കുന്ന ഒരു പരുന്തിനെ കണ്ട് ആ പരുന്തിൻ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഉയരത്തിലൂടെ രാജകീയമായി പറക്കുന്ന അത് ഏത് പക്ഷിയാണ്? കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, അതൊരു മഹത്തായ പക്ഷിയാണ്, പക്ഷെ നിനക്ക് അതിനെ പോലെ ആകാൻ സാധിക്കില്ല, നീ വെറും ഒരു കോഴിക്കുഞ്ഞ്. പരുന്തിൻ കുഞ്ഞ് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ മെനക്കെട്ടില്ല. അതൊരു കോഴിക്കുഞ്ഞായി ജീവിച്ച് മരിച്ചു. എന്തൊരു കഷ്ടം! ജയിക്കാൻ ജനിച്ചവനാണ്. അനന്തമായ ആകാശത്തിലൂടെ പറക്കാനുള്ള കഴിവ് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ തോൽക്കാനാണ് അത് പരിശീലിക്കപ്പെട്ടത്. നമ്മിൽ പലരും ഈ പരുന്തിൻ കുഞ്ഞിനെ പോലെയാണ്. ജയിക്കാൻ ജനിച്ചവരാണ് നാം ഓരോരുത്തരും. ജയിക്കാനായി പരിശീലിക്കുക, എന്നിട്ട് വിജയങ്ങളുടെ അനന്തവിഹായസിൽ ചിറകുവിടർത്തി പറക്കുക. പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിൽ പോലും ഈ നിമിഷമാണ് വിജയത്തിലേക്കുള്ള കുതിപ്പിനുള്ള ഏറ്റവും നല്ല സമയം എന്ന് ഉറച്ച് വിശ്വസിക്കുക. വിജയത്തിന്റെ കുതിപ്പിന് കൂടുതൽ ശക്തി ലഭിക്കുന്നത് പരാജയപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോഴാണ് നമ്മുടെ ജൈവശക്തി ജ്വലിപ്പിക്കാൻ പറ്റിയ സമയം. കുതിക്കുക ഉയരങ്ങളിലേക്ക്, കാരണം ഒരുപാട് സാധ്യതകൾ നമ്മിലുണ്ട്. ആ സാധ്യതകളെ കണ്ടെത്തി ഉള്ളിലുള്ള കരുത്തോടെ വിജയത്തെ കീഴടക്കാം നമുക്ക്. സ്വപ്നങ്ങളുമായി മുന്നോട്ട് പ്രയാണം തുടരാം. നേരുന്നു ശുഭദിനം.